നല്ല ദൈവഭക്തനായിരുന്നു, ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. തോമസ് ആൽഫായഡീസൺ, അദ്ദേഹമാണ് ഈ ബൾബ് ആവി ഇഞ്ചിനൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ തിടുക്കമുള്ളപ്പോഴും ബൈബിൾ വായിക്കും. ഒരിക്കൽ ഒരു കോളേജ് പ്രൊഫസർ തൻ്റെ അടുക്കൽ ചെന്ന്, യുക്തിവാദിയാണ്, അപ്പൊ താൻ എന്തോ എമർജൻസി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഈ പുള്ളിയുടെ ബൈബിൾ വിശ്വാസത്തെ ചോദ്യം ചെയ്തു, സാർ ഇത്ര ബുദ്ധികെട്ട മനുഷ്യനാണോ? ഒരു മനുഷ്യൻ മരിച്ച് യേശു വരുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, സാർ ഇത്ര ബുദ്ധികെട്ട മനുഷ്യനാണോ? മനുഷ്യനെ ഡെഡ് ബോഡി അടക്കം ചെയ്ത് ഒരു 28 ദിവസത്തിനുള്ളിൽ അവൻ്റെ ബോഡി ചീഞ്ഞ് അഴുകി, അവൻ്റെ മാംസം ഭൂമിയോട് പൊടിയും, ഒരു 7 വർഷത്തിനുള്ളിൽ അവൻ്റെ അസ്ഥി പൊടിഞ്ഞ് ഭൂമിയിൽ ചേരും, പിന്നെ എങ്ങനെയാണ് ഉയർക്കുന്നതെന്ന് ചോദിച്ചു. എഡിസൺ എത്ര പറഞ്ഞിട്ടും ഈ വിദ്വാന് മനസ്സിലാകുന്നില്ല. ഇപ്പം എഡിസൺ അകത്തോട്ട് പോയിട്ട് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ കുറേ പൊടി കൊണ്ടു, അത് വേറൊന്നുമല്ല, ഏതോ താൻ റിസർച്ച് ചെയ്ത കൂട്ടത്തിൽ ആ ഇരുമ്പ് കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളാണ്, അത് പേപ്പറിൽ കൊണ്ടു കൊടുത്തു. സംസാരിക്കുന്നതിടെ പറഞ്ഞു, ആ ഇതങ്ങ് പുറത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പേപ്പർ കഷ്ണത്തിൽ ഇരുന്ന ഈ ഇരുമ്പ് കൊണ്ടുവന്ന് അദ്ദേഹം ആ ചെടിക്കടയിലോട്ട് എറിഞ്ഞു, കൂടെയുള്ള ആളെ ചെടിയിലോട്ട് എറിഞ്ഞു. കുറേ നേരം സംസാരിച്ചിട്ട് ഇതിനിടയിൽ പറഞ്ഞു, അയ്യോ ഒരബദ്ധം പറ്റിപ്പോയി. എന്തു പറ്റി സാർ? പക്ഷു ആ ഞാൻ തന്ന പൊടിയല്ല ഇതി. അയ്യോ അത് ഞാൻ ആ ചെടിക്കടയിലേക്ക് എറിഞ്ഞല്ലോ. പക്ഷു അത് അത്യാവശ്യമായിരുന്നു, അബദ്ധം പറ്റിപ്പോയതാ, അതിഞ്ഞ് തിരിച്ചെടുക്കണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, സാറേ അതെങ്ങനെ നടക്കും? ഒരു കാരണവശാലും നടക്കുകയില്ല. കണ്ണിൽ വീണാൽ പോലും കാണാൻ കഴിയാത്ത ഇത്രയും ചെറിയ പൊടി ഇനി മണൽത്തരിക്കുള്ളിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്നാ സാർ പറയുന്നു. അയ്യോ അതങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, അത് എടുത്തേ ഒക്കും, അത് അത്യാവശ്യ സാധനമാണ്, എത്ര നോക്കിയാലും സാധ്യമല്ല സാറേ. എഡിസൺ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ പരീക്ഷണശാലയിൽ പോയിട്ട് ഒരു കാന്തം കൊണ്ടുവന്നു, അതൊരു നൂലേ കെട്ടി. നീ എവിടെയായി പൊടി എറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ഥലം കാണിച്ചു. ആ സ്ഥലത്തിന്റെ തൊട്ടുമേളിൽ കൂടെ ഈ കാന്തം പതുക്കെ വന്ന് അനക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് ഈ പൊടികളെല്ലാം പറന്ന് കാന്തത്തെ പറ്റാൻ തുടങ്ങി. അപ്പൊ നിനക്ക് സാധ്യമല്ലെങ്കിലും കാന്തം ജാരിച്ചാൽ ഇരുമ്പിനെ ഭൂമിയിൽ നിന്ന് പൊക്കിയെടുക്കാമോ എന്ന് ചോദിച്ചു. സാർ ഒക്കുമെന്ന് പറഞ്ഞു. ഇതാണ് യേശു വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരുന്നത് ഇങ്ങനെയാണ്. മാനുഷ്യ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ലല്ലേ, പക്ഷേ ദൈവവചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ആയുസ് അതിവേഗം നമ്മെ വിട്ട് കടന്നു പോകുന്നു. മഹിമയുടെ രാജാവായ മശിഹായുടെ